വേദങ്ങളിൽ നാല് മഹാവാക്യങ്ങളുണ്ട്. ആ നാല് മഹാവാക്യങ്ങളും വേദ സന്ദേശങ്ങളെന്നറിയപ്പെടുന്നത്. അതിലൊന്നാമത്തെ മഹാവാക്യം ഞാൻ ഇന്ന് പറയാം, രണ്ടാമത്തെ നാളെ, മറ്റന്നാള് മൂന്നാമത്തെ, അതിന് ശേഷം നാലാമത്തേത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുട്ടികളെ ഇത് പഠിപ്പിക്കണം. രണ്ട് വാക്യേ ഉള്ളൂ, അല്ലെങ്കിൽ മൂന്ന് വാക്യേ ഉള്ളൂ, പ്രജ്ഞാനം ബ്രഹ്മ. അത് ഋഗ്വേദത്തിന്റെ മഹാവാക്യമാണ്. ഋഗ്വേദത്തിന്റെ മഹാവാക്യമാണ് പ്രജ്ഞാനം ബ്രഹ്മ. രണ്ട് വാക്യേ ഉള്ളൂ. അത് ഐതരേയ ഉപനിഷത്തിലുള്ളതാണ്. ഇതര എന്ന വേശ്യാ സ്ത്രീയിൽ ജനിച്ച, കുടമുണ്ടാക്കുന്ന കുലത്തിൽ ജനിച്ച ഒരു മഹാഋഷി എഴുതിയതാണ് ഐതരേയ ഉപനിഷത്ത്. സാധാരണക്കാർക്ക് അത് വായിച്ചാൽ മനസ്സിലാവില്ല. ആ ഐതരേയ ഉപനിഷത്തിലെ ഒരു വാക്കാണ്, രണ്ട് വാക്കുകളാണ് പ്രജ്ഞാനം ബ്രഹ്മ. ഈ രണ്ട് വാക്കുകൾ കൊണ്ട് ആധുനികമായിട്ടുള്ള ഏത് ശാസ്ത്രത്തെയും നമുക്ക് വിവരിക്കാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയുകയുണ്ടായി, നമ്മളുടെ കണ്ണ് എങ്ങനെയാ സാധനങ്ങളെ കാണുന്നത്? നമ്മൾ പറഞ്ഞിട്ടല്ല കണ്ണ് കാണുന്നത്, നമ്മൾ പറഞ്ഞിട്ടല്ല മൂക്ക് വാസന അറിയുന്നത്, നമ്മൾ പറഞ്ഞിട്ടല്ല നമ്മളുടെ ചെവി കേൾക്കുന്നത്, നമ്മുടെ നിർദ്ദേശത്തിന് അടിസ്ഥാനമാക്കിയിട്ടല്ല ചെവി പ്രവർത്തിക്കുന്നത്, മൂക്ക് പ്രവർത്തിക്കുന്നതും കണ്ണ് പ്രവർത്തിക്കുന്നതും തലച്ചോറ് പ്രവർത്തിക്കുന്നതും. അതിനകത്ത് ഇൻട്രൻസിക് ഇൻഹറന്റ് അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ഉണ്ട്. ഇൻട്രൻസിക് ഇൻഹറന്റ് ആൻഡ് അവയർനെസ് കോൺഷ്യസ്നെസ് ഉണ്ട്, അതാണ് പ്രജ്ഞാനം ബ്രഹ്മ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയുകയുണ്ടായി, 32 പല്ല് വേണമെന്ന് തീരുമാനിച്ചതാരാ, 68 പ്രാവശ്യം ഹാർട്ട് ബീറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചതാരാ, 16 പ്രാവശ്യം നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യണമെന്ന് തീരുമാനിച്ചതാരാ, നമ്മുടെ ബ്ലഡ് 60,000 കിലോമീറ്റർ സർക്കുലേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചതാരാ. ഈ തീരുമാനിച്ചത് ഇതിനകത്തുള്ള ശക്തിയാണ്. ഓരോ ഹിന്ദു കുട്ടിയും അറിയണം ഈ രണ്ട് വാക്ക്. നിങ്ങളത് ബൈഹാർട്ടാക്കിയിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ചെറിയ കുട്ടി ഒരു വയസ്സ് കഴിയുമ്പോഴത്തേക്കും പല്ല് മുളയ്ക്കാൻ തുടങ്ങും. 5-6 വയസ്സ് കഴിയുമ്പോൾ ആ പല്ല് പോയിട്ട് പുതിയൊരു പല്ല് വരും. എന്നാൽ നേരത്തെ തന്നെ ആ പല്ല് കൊടുത്താൽ പോരായിരുന്നോ? പറ്റില്ല. ആ പല്ല് സോഫ്റ്റ് കാര്യങ്ങൾ തിന്നാനാണ്, ഹാർഡ് കാര്യങ്ങൾ തിന്നരുത്. ഹാർഡ് കാര്യങ്ങൾ തിന്നാനുള്ള പൈസ പല്ല് പിന്നീടേ കൊടുക്കാവും. അത് പ്രകൃതി തീരുമാനിച്ചതാണ്. ആദ്യത്തെ കുറെ പല്ല് വരും, അത് കഴിഞ്ഞിട്ട് അത് പോകും, പിന്നെ കുറച്ചും കൂടി കട്ടിയുള്ള പല്ല് വരും, അത് പതുക്കെ വരുള്ളൂ. കുട്ടികളുടെ ശബ്ദം അഡോളസെന്റ് പിരീഡ് കഴിയുമ്പോഴത്തേക്കും ആൺകുട്ടികളുടെ ശബ്ദം അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ശബ്ദമായി മാറും. സൗണ്ടിൽ മാറ്റം ഉണ്ടാവും, ശരീരത്തിലെ അവയവങ്ങളിൽ കുറെ മാറ്റം ഉണ്ടാവും. ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇതിന് കാരണം എന്താ? പ്രജ്ഞാനം ബ്രഹ്മ. പ്രജ്ഞാനം ബ്രഹ്മ, പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്. എല്ലാത്തിലും ചെവിയുടെ ഓരോ കാര്യത്തിലുണ്ട്. അമ്മയുടെ അണ്ഡവും അച്ഛൻ്റെ ബീജവും ചേർന്ന് ഒരു ശിശുവായി പുറത്തേക്ക് വരുന്നത് അതിനകത്ത് അറിവുള്ളത് കൊണ്ടാണ്, കോൺഷ്യസ്നെസ്സും അവയർനെസ്സും ഉള്ളത് കൊണ്ടാണ്. ഒരു കോഴിമുട്ട 18-19 ദിവസം കഴിഞ്ഞ് വിരിഞ്ഞ് കോഴിക്കുഞ്ഞ് അല്ലെങ്കിൽ താറാവിൻ്റെ കുഞ്ഞാവുന്നത് മുട്ടയ്ക്കകത്ത് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉള്ളതാണ്. വേറെ ഏത് മതത്തിലാണ് ഇങ്ങനെയുള്ള ചിന്താധാരകളുള്ളത്? മറ്റ് മതത്തിലൊക്കെ അള്ളാഹു പറയുന്നു, യഹോവ പറയുന്നു, അത് അങ്ങനെ ചെയ്യുന്നു, നീ വേറൊരു ദൈവത്തെ ആരാധിക്കരുത്, നീ അത് ചെയ്യരുത്, നിനക്ക് സ്വർഗം ഞാൻ തരും, എന്നെ അല്ലാണ്ട് മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത്. തനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നല്ല കള്ളക്കടത്തുകാരനെ പോലെ തന്നെ, ഞാൻ എൻ്റെ കീഴിൽ നീ വർക്ക് ചെയ്യണം, ഈ കൊള്ളക്കാരെ പോലെ തന്നെ, അവരുടെ കൂട്ടത്തിലുള്ളവർ വേറെ വല്ല സ്ഥലത്തേക്കും പോയാൽ കൊന്ന് കൊല വിളിക്കാം, ഇങ്ങനെയുള്ള ഒരു കൊള്ളക്കാരുടെ വാക്കുകളൊക്കെ പ്രയോഗിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ കീഴിൽ പേടിച്ച് ഭയപ്പെട്ട അടിമയായിട്ട് പാപിയാണ് 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 നീ എന്നെ രക്ഷിക്കണം എന്നിങ്ങനെ പറയുന്ന ഒരവസ്ഥ. ആഫ്രിക്കയിൽ നിന്ന് പണ്ട് നീഗ്രോകളെ അമേരിക്കയെ കൊണ്ടുപോയിട്ട് സ്ലേവ് കച്ചവടം നടത്തി അവിടുത്തെ അമേരിക്കൻ യജമാനന്മാർ പ്രവർത്തിച്ച മാതിരി, അമേരിക്കൻ യജമാനന്മാർ ദൈവത്തെ പോലെയും സ്ലേവ് അടിമയെ പോലെയും ഭാരതത്തിലെ പാപികളെ പോലെയുമാണ്. പക്ഷെ ദൈവം എന്ന് പറയുന്ന ഇതാണ് പ്രജ്ഞാനം ബ്രഹ്മ, അവയർനെസ് ആൻഡ് കോൺഷ്യസ്. അതിനുത്തരണ്ടേ? 35-40 വയസ്സ് കഴിയുമ്പോൾ കറുത്ത മുടി വെളുത്ത മുടിയാവും. ആരാ തീരുമാനിക്കുന്നത്? കൃത്യമായിട്ട് തലമുടിക്കറിയാം, തലച്ചോറിനറിയാം, തലയോട്ടിനറിയാം. തണുക്കുമ്പോഴത്തേക്കും നമ്മൾ വിറയ്ക്കണം, ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ വിയർക്കണം. നമ്മുടെ ശരീരത്തിനറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിപ്പിക്കാൻ ശരീരത്തിനറിയാം,
എല്ലാത്തിന്റെയും ബാലൻസ് നിലനിർത്താൻ ശരീരത്തിനറിയാം, നമ്മളല്ല നിർത്തുന്നത്. ഈ അറിവിനെയാണ് മഹാവാക്യങ്ങളിൽ ഒന്നാമത്തെ പ്രജ്ഞാനം ബ്രഹ്മ എന്ന് പറയുന്നത്. അത് ഋഗ്വേദത്തിന്റെ ഉപനിഷത്തായ ഇതരയോപനിഷത്തിലുള്ളതാണ്. രണ്ട് വാക്കാണ് ഋഗ്വേദത്തിന്റെ ഉപനിഷത്തായ ഇതരയോപനിഷത്തിലുള്ളതാണ് അത്. ആ ഇതരേയ ഉപനിഷത്തിലെ രണ്ട് വാക്ക് ഇന്ന് ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോകെമിസ്ട്രിയിലും ബയോടെക്നോളജിയിലും മൈക്രോബയോളജിയിലും അനാറ്റമിയിലും ഫിസിയോളജിയിലും തുടങ്ങി ഏത് രോഗത്തിലും ഏത് ചികിത്സയിലും ഏത് ബോട്ടണിയും ഏത് ബയോകെമിസ്ട്രിയിലും ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്ന ഒന്നാണ് ഈ രണ്ട് വാക്കുകൾ. പ്രജ്ഞാനം ബ്രഹ്മ, അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ഈസ് കോൾഡ് ബ്രഹ്മം അല്ലെങ്കിൽ ഡിവൈൻ. ഇത് ഓരോ കുട്ടിയും പഠിക്കണം. നമ്മുടെ ഈ കൈ വിരൽ ഇങ്ങനെ ആവാൻ കാരണം എന്താ? കൈ വിരൽ അവയർനെസ് ആൻഡ് കോൺഷ്യസ്. ഒരു കുരങ്ങന്റെ വിരൽ ഇതുമാതിരിയല്ല. അതുപോലെ ജിറാഫിന്റെ കഴുത്ത് ഇത്ര വലുതാവാൻ കാരണം എന്താ? ഒട്ടകത്തിന് ഒരു വർഷത്തിൽ ഒരിക്കൽ വെള്ളം കുടിച്ചാൽ മതി. എന്താ കാരണം? അതിലെങ്ങനെ ഈ വെള്ളം സേവ് ചെയ്യാൻ ആ ഒട്ടകത്തിന്റെ വയറ്റിനകത്ത് സൗകര്യമുള്ളത്? വെറുതെ ചിന്തിച്ചു നോക്ക. അതിനകത്ത് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട്. പ്രജ്ഞാനം ബ്രഹ്മ. ഇപ്പൊ വേദത്തിന്റെ അറിവ് ആധുനിക കാലഘട്ടത്തിലെ ഏത് നോളജിനെയും കവച്ചു വെക്കുന്നതാണ്. അതിനകത്ത് ആത്മീയതയല്ല, ദൈവമല്ല, മതമല്ല, സയൻസ് ആണുള്ളത് എന്ന് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത് യഥാർത്ഥത്തില് നമ്മുടെ വേദ സന്ദേശവുമാണ്, പുരാധുനിക ശാസ്ത്രവുമാണ്. ഇത് ഹിന്ദു കുട്ടികൾക്കുള്ളതാണ്, ഇത് ഹിന്ദുക്കൾക്ക് അറിയാനുള്ളതും കൂടിയാണ്. പ്രണാമം.